Hi friends, welcome back to my channel. In this is a kiddilam video. What is it? We have a question about this hair fall. We have a lot of tips for this tips video. Video is friends and family share it with you. Try it feedback comments. Now, we will go to the video. We will request a video. We will see 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 a video. First, the tips are that we use hair oil. We use hair oil. Hot oil massage ennokka parayanille adhe method thanneyanu idu nammal just onnu double boil edu edukka ennittu ee oru choodu odakka thanne nammal thalayile theekka to hair oil eppoy use cheyumbo mudiyile scalpilum mudiyilum mudiyide thumbilum okke aayittu theechu kodukkanam oru salathu maatra aayittu hair oil use cheyan paadilla to appo idellavarum onnu try cheythu nokka ningal ippo daily use cheyyatha aalkar aanengile aaychayilengilum hair il oil use cheyyana to അപ്പോ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വീട്ടിൽ ഇപ്പോ ഈ ഒരു ഒലിവ് ഓയിൽ ഉണ്ടാവൂലേ അധിക പേരുടെ വീട്ടിലും ഒലിവ് ഓയിൽ ഉണ്ടാവും ഇത് രാത്രിയിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ തലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുക ട്ടോ ഇനി നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡെയിലി തലയിൽ തേക്കുന്ന ഓയിൽ എടുത്താൽ മതി ട്ടോ ഇനിപ്പോ ഓയിലും തേക്കാത്ത ആൾക്കാരാണെങ്കിൽ നല്ലെണ്ണ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അത് എടുക്കുക Almond oil is used in the same way. This oil is used in the same way. We will use it 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 പിന്നെ എന്ന് പറയുന്നത് നമ്മടൊക്കെ ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കാൻ എല്ലാവരും മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ട്ടോ ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഡെയിലി മാറ്റി വെക്കാനെങ്കിൽ നമ്മുടെ ഹെയർ നല്ല തിക്ക് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരാൻ ഹെൽപ്പ് ചെയ്യും ഹെയർ ഫോൾ ഉള്ള ആൾക്കാർക്കും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഡെയിലി രാത്രി ഒന്നെങ്കിൽ ഇതുപോലെ ബൺ ചെയ്ത് വെക്കും അല്ലെങ്കിൽ മടഞ്ഞിട്ടിട്ട് മുടി കെട്ടി വെക്കും അപ്പോൾക്ക് നമ്മൾ ചീർപ്പ് യൂസ് ചെയ്യൂലേ കോംബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഗ്യാപ്പ് ഉള്ള കോംബ് എടുക്കാൻ നോക്കുക ട്ടോ അപ്പോൾ മുടി പൊട്ടിപ്പോവത്തില്ല അത് നമ്മുടെ തലയിൽ ഒരു മസാജിംഗ് ഫീൽ കൊടുക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ കോംബ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഉള്ള കോംബ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ അത് മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഗ്യാപ്പ് ഇല്ലാത്ത കോംബ് എടുക്കുമ്പോൾ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം അടുത്ത ടിപ്സ് എന്താണെന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ നേന്ത്രപ്പഴം വാങ്ങുന്ന ആൾക്കാരായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ തോല് കളയാറാണ് സാധാരണ ഇനി ഈ ഒരു തോല് ആരും കളയണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിഡിലൻ ഒരു ഐഡിയ ഉണ്ട് ഈ ഒരു തോല് നമ്മൾ ഇതുപോലെ എടുക്കുക ഒന്ന് ജസ്റ്റ് കൈകി എടുക്കുന്നതായിരിക്കും നന്നാവുക ഞാനിപ്പോൾ ഇത് കൈകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക എൻ്റെ ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് മുടി ആയതുകൊണ്ട് തന്നെ ഞാൻ അര ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങളത് ലെങ്തി മുടിയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഒരു ലിറ്ററിൻ്റെ അടുത്തൊക്കെ എടുക്കുക അതിലേക്കൊരു മൂന്നോ നാലോ പഴത്തിൻ്റെ തോല് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും മതി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസുകളായിട്ട് അറിയിക്കുക ഇപ്പം ഞാൻ ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് തിളപ്പിച്ചിട്ട് തന്നെ എടുക്കണം നമ്മൾ പച്ചവെള്ളത്തിലൊന്നും ഇട്ട് വെച്ചാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടൂല ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ
ഉള്ളിലുള്ള ഈ ഒരു സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത്തപ്പഴം എല്ലാവരും കഴിക്കുന്നതാണ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്ന് പറയുന്ന സംഭവം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് തന്നെ എടുക്കണം, പച്ചവെള്ളത്തിൽ ഒരിക്കലും ഇട്ട് വെക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഇത് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് രാവിലെ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളിതൊരു മാസം വരെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ എപ്പോഴും തിക്കായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമായിട്ട് ഉണ്ടാവുകയില്ല, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഏത്തപ്പഴത്തിൻ്റെ തൊലി ആരും കളയണ്ട. ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മൂടി വെച്ച് അടച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് രാവിലെ ഹെയർ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് തേച്ചതിന് ശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇത് തലയിൽ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ട് തല കഴുകിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് കഴുകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ഷാമ്പുവോ താളിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഇതിനൊരു സ്മെല്ലും ഇല്ല, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ വേറെ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും അതിനൊരു സ്മെല്ലോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവൂലേ. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും. പിന്നെന്ന് പറയുന്നത് 5 പൈസ ചിലവില്ലാത്തൊരു സംഭവം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇപ്പം ഇത് നല്ലപോലെ ഇതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനിയൊരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രമാണ് എടുത്തത്. നിങ്ങളെ വീട്ടിൽ വലിയ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലിപ്പം കുറേ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്, അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം മുഴുവനായിട്ടും നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ നല്ല തിക്കായിട്ടും ഹെൽത്തി ആയിട്ടും വളരാൻ ഈ ഒരു വെള്ളം ഹെൽപ്പ് ചെയ്യും. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10 പൈസ ചിലവില്ലാതെ ഈ ഒരു കളയുന്ന ഈ ഒരു ഏത്തപ്പഴം മാത്രം മതി കേട്ടോ നമ്മുടെ ഹെയർ തിക്കാവാനും പിന്നെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണിത്. പിന്നെ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുക കേട്ടോ, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഞാനിത് എത്രയോ നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. ഏത്തപ്പഴം വാങ്ങുമ്പോൾ തോളിനി കളയണ്ട കേട്ടോ. 5 പൈസ ചിലവില്ലാതെ നമുക്കിതൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, 100% റിസൾട്ട് തരുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെ കുറേ ടിപ്സുകൾ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ടിപ്സ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മറ്റ് നല്ലൊരു യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.